കവി സോചാവിനെ ഇത്ര സാമാൻ മേരെലിയേ കോയി ഗിഫ്റ്റ് ഭേജേഗാ മിനിറ്റ് ഒന്നും കൂടി ഞാൻ ഇന്ന് ഹിന്ദിയിൽ പറയട്ടെ ട്ടോ അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടെ അപ്പോൾ ഹലോ മച്ചാമാരെ നമസ്കാരം ഞാൻ മനോജാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ് വീഡിയോ സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ കണ്ട് നല്ലൊരു കമന്റ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭോപ്പാലിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഗിഫ്റ്റിന് ഇവിടെ വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് പോയി എടുക്കാം എന്നിട്ട് നമുക്ക് പിന്നീടുള്ള നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് പിന്നെ കാണാം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവർ സിഗ്നേച്ചർ ഇട്ടിട്ട് നമുക്ക് സാധനം ഇങ്ങോട്ട് തരും ഇത് കണ്ടല്ലേ മച്ചന്മാരെ ആംഗ്ലേഴ്സ് ടാക്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ മച്ചന്മാരെ ഇതാണ് നമ്മുടെ സാധനം ഗിഫ്റ്റ് കണ്ടില്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് രണ്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇതെന്തായാലും എല്ലാവർക്കും അറിയാം ഇതിനകത്ത് റോഡാണെന്നുള്ളത് നമുക്ക് ഇതെന്തായാലും ഒന്ന് നോക്കാം പൊട്ടിച്ച് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ സാധനം ഒന്ന് നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഇതാ ഫസ്റ്റ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ലൂക്കാനയുടെ ക്യാപ്പ് കാണുന്നുണ്ടല്ലോ ലൂക്കാനയുടെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ് അത്യാവശ്യം അപ്പൊ നമുക്കിതിവിടെ വെക്കാം ഫസ്റ്റ് ഉള്ളത് പിന്നെ ആംഗ്ലർ ടാക്കിൾ ഇന്ത്യയുടെ കാർഡ് നമുക്ക് ഈ ആംഗ്ലർ ടാക്കിൾ ഇന്ത്യ എന്നാണ് ഈ സാധനം അയച്ചു തന്നിരിക്കുന്നത് ഭോപ്പാലിൽ നിന്ന് അപ്പൊ ഒരു മിനിറ്റ് ഞാനൊന്ന് ഹിന്ദിയിലൊന്ന് പറയട്ടെ അപ്പൊ ഭയോ എന്തെങ്കിലും ഹിന്ദി മേ ബത്താറാവും ക്യോക്കി ഈ സമാന ടാക്കിൾ ഇന്ത്യ ആംഗ്ലേഴ്സ് ടാക്കിൾ ഇന്ത്യ ഭോപ്പാൽ സേ മുജെ ഗിഫ്റ്റ് ക്യാ ഠീക്ക് ബഹുത് സമാൻ ദിയ ഭയന് അഭി മേ ദേഖ്താ ഹൂ അന്ദർ ക്യാ ക്യാ സമാന आप लोग देखते रहने लास्ट तक लास्ट में मैं और हिंदी में बता दूंगा ठीक है अभी मैं फिर मलयालम में बता रहा हूँ अब तो फस्ट ऐडा नंबर पत् अगर मिक्स हुक वो हुक या तौर नोकटे ना हुक ना हुक नमुक हुक इवे वन സിവലാണ് കേട്ടോ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കാണുന്നുണ്ടോ നല്ല അത്യാവശ്യം നല്ല സൈസ് നല്ല ഹെവി ആയിട്ടുള്ള മീനിനെ പിടിക്കാനുള്ള ഇത് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് സാധനമായി ഇനി ഇതിനകത്ത് കുറെ ഫ്രോഗുകളുണ്ട് കേട്ടോ ഓസ്ട്രേലൂറിന്റെ ഒരു അടിപൊളി ഫ്രോഗാണ് നമുക്ക് വന്നിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ അപ്പുറം കാണുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടാ എന്തായാലും സൂപ്പർ അമീർ ഖാൻ ഭായ് താങ്ക് യു എന്തായാലും ഇത്രയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കണ്ടേ കാണുന്നുണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ലൂറാണ് നമ്മുടെ ഫ്രോഗ് ലൂർ ഹുക്കെല്ലാം നല്ല ഹെവി സൈസ് കേട്ടോ ഹുക്ക് നമുക്ക് വരുന്നത് തന്നെ മസ്റ്റാർഡിന്റെ ഒക്കെയാണ് വരുന്നത് അതില് നല്ല ഹെവി ആയിട്ടുള്ള സൈസിന്റെ ഹുക്കാണ് കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്നിരിക്കട്ടെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നതും നല്ല കറങ്ങുന്ന ഒരു ഫ്രോഗാണ് കേട്ടത് ഇതുണ്ടോ നമ്മൾ ഊതുമ്പോ തന്നെ കറങ്ങുന്ന ഒരു ഫ്രോഗാണ് കിട്ടിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഹുക്കെല്ലാം നല്ല നല്ല അടിപൊളി ഹുക്കാണ് കേട്ടോ ഹുക്ക് കണ്ടല്ലോ നല്ല നല്ല ഹെവി ആയിട്ടുള്ള ഹുക്കാണ് നല്ല സൂപ്പർ ഹുക്ക് എന്തായാലും ഇത് അടിപൊളി അത് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സാധനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടാ ബഹുത് ബഡിയ സാമാനേ ഭായ് എന്തായാലും നല്ല സൂപ്പർ സാധനമാണ് ഞാനിടയ്ക്ക് ഹിന്ദി പറയാനുള്ള കാരണം എന്താണ് നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടിയ ഒരാളല്ലേ അപ്പൊ അവർക്ക് അവരും കൂടി ഒന്നും അറിയണ്ട അതിനാണ് ഞാനിപ്പോ ഹിന്ദിയിലൊക്കെ പറയുന്നത് കേട്ടാ അപ്പൊ ഒന്നും വിചാരിക്കണ്ടാലും എന്തായാലും നമ്മുടെ അമീർ ഖാൻ ഭായിക്ക് ഒന്നുകൂടി നമ്മൾ ടാങ്ക്സ് പറയാണ് ഇതും അതുപോലെ തന്നെ ഇതാ ലൂക്കാനയുടെ ആണ് കേട്ടോ സാധനങ്ങൾ ഫുള്ള് നമുക്ക് ലൂക്കാനയുടെ ആണ് വന്നിരിക്കുന്നത് ഇതൊന്നും അടിപൊളി ഫ്രോഗ് നോവയോ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ് ഇവിടെ മാഞ്ഞിരിക്കുന്നു കറക്റ്റായിട്ട് കാണുന്നില്ല അതിന്റെ കേട്ടോ ഇത് സൂപ്പർ പൊളി ഒരു രക്ഷയില്ല ഹുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഹുക്ക് അടിപൊളി ഹുക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹുക്കാണ് ഇതിൽ വരുന്നത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് ഇതാണ്ടല്ലോ നമ്മുടെ അടുത്ത ഫ്രോഗ് ഇനിയൊന്നും കൂടി അതും ലൂക്കാനയുടെ മസ്റ്റാർഡ് ഹുക്ക് തന്നെയാണ് വരുന്നത് കാണുന്നുണ്ടല്ലോ ഇത് ലൂക്കാനയുടെ മസ്റ്റാർഡ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രോഗാണ് കേട്ടോ ഈ ബ്ലാക്ക്
ഫ്രോഗ് ഇങ്ങനെ ഡോട്ടായിട്ട് വരുന്ന ഫ്രോഗ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിറ്റ്, നല്ല അടിപൊളി അടിപൊളി സാധനങ്ങളാണ്. ഇത് നല്ല റിസൾട്ട് ഉള്ള ലൂറാണ്, ഫ്രോഗ് ലൂറാണ്. കാണുന്നുണ്ടോ ഹുക്കെല്ലാം? കാണുന്നുണ്ടോ നല്ല ഹുക്ക് സൈസ്? കാണുന്നു ഹെവി സൈസ് കണ്ടില്ലേ? ഹുക്കെല്ലാം അടിപൊളി സൈസാണ്. 1, 2, 3, 4, 5, 6 ഐറ്റം നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു ഫ്രോഗും കൂടി ഉണ്ട് കേട്ടോ, അത് ലൂക്കാനയുടെ തന്നെയാണ്. കാണുന്നുണ്ടല്ലോ ലൂക്കാനയുടെ അതിനകത്തും. ഏതും പി ഡി ഐറ്ററിന്റെ ആണത്. ആ നൈസ്, ഇതും സൂപ്പർ ഐറ്റം. ഹുക്ക് കാണുന്നുണ്ട്, നിങ്ങൾ ഹുക്ക് കാണുന്നുണ്ട്, അതിന്റെ ഹുക്കെല്ലാം നല്ല സൂപ്പർ സാധനം, അടിപൊളിയായിട്ടോ. അപ്പൊ നമുക്ക് 5 ഫ്രോഗ് വന്നിട്ടുണ്ട്. ഇനിയൊന്നുള്ളത്, ആ ഇത് നല്ല ഐറ്റം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ മച്ചാമരെ, നമ്മളിതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ബ്രഷ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർ ലൂറ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിന് കറങ്ങി വരുന്നതേ, ഇങ്ങനെ കറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഈ ലൂറ് ഞാനിതുകൊണ്ട് ബ്രഷ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടു നോക്കാം, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അടിപൊളി ലൂറാണ്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും നല്ലൊരു മീൻ പിടിക്കുന്നുണ്ട്. അപ്പോ ആംഗ്ലേഷ് ടാക്കിൽ ഇന്ത്യയിൽ അയച്ചത് നല്ല, എല്ലാം അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ബെസ്റ്റ് ഐറ്റം. എന്തായാലും ഇത് സൂപ്പർ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി മച്ചാമാര് ഒരു റീലും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അമീർ ഭായി ബഹുത് സാമാൻ ഭേജ് ദിയാ യാർ ആപ് മേരേ ലിയെ ബത്താവോ, ഇത്ര സാമാൻ മേരേ ലിയെ ഗിഫ്റ്റ് കിയാമോ, താങ്ക് യു. അപ്പോൾ അമീർ ഭായിന് ഒരു താങ്ക് യു പറഞ്ഞാണ്, കാരണം ഇത്രയും സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് കൊണ്ട്. ആ ഇത് നല്ല റീലാണ് കേട്ടോ. സ്പിൻ 50, ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ബോക്സിൽ ഇതിനെ കുറിച്ചിട്ട്, ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. അത്യാവശ്യം നല്ല റീലാണ്, നല്ല വെയിറ്റ്ലെസ് ഒക്കെയാണ്. 5.51 ഇതുണ്ട് അതിന്, അതായത് ഗിയർ റേഷ്യോ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ 5.5+1, അതായത് നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കുമ്പോൾ 5 പ്രാവശ്യത്തിൽ കൂടുതൽ ഇത് കറക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈൻ ചുറ്റിക്കേറും, മീനൊക്കെ പെട്ടെന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറു മീനൊക്കെ പിടിക്കുമ്പോൾ അടുപ്പിക്കാൻ പറ്റിയ ഐറ്റമാണ്. എന്തായാലും സൂപ്പർ ഐറ്റമാണ്. എന്തായാലും ഇതൊന്ന് നോക്കട്ടെ. എന്തായാലും നല്ല സൂപ്പർ ആയിട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ആന്ധ്രാ സ്റ്റാഫിൽസിന്റെ, അതായത് വേറെ സ്റ്റേറ്റില് ജോലി ചെയ്യുന്ന ആൾക്കാര്, കേരളത്തിൽ നിന്നല്ലാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ അടുത്തുനിന്ന് പെട്ടെന്ന് സാധനം വേണമെന്നുണ്ടെങ്കിൽ ആന്ധ്രാ സ്റ്റാഫിൽ എന്തു ചെയ്യുന്നു, സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നു. ഞാൻ എന്തായാലും എന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ആ നല്ല സൗണ്ടൊക്കെ ഉണ്ട്, ഡ്രാഗ് സൗണ്ടൊക്കെ നല്ല സൗണ്ടാണ്, കാണുന്നുണ്ടോ? ആ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ തന്നെ നന്നായി കറങ്ങുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഇത് മെറ്റലാണെന്ന് തോന്നുന്നുട്ടോ, നോക്കട്ടെ. ആ അതെ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, മെറ്റലിന്റെയാണ് ഇത്. ഹാൻഡിലും മെറ്റൽ തന്നെയാണ്, അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഇതിലാണ്. ലൂക്കാനയുടെ കമ്പനിയാണ് എന്തായാലും സ്പിൻ 50. എന്തായാലും ലൂക്കാന കമ്പനി അത്യാവശ്യം കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നല്ല മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പൊ നമ്മുടെ റീൽ എന്തായാലും പൊളി, നമുക്കൊന്ന് റീലായി. അപ്പൊ നമുക്ക് എത്ര സാധനങ്ങളായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റം. 10 ഒന്നും എന്താ നമ്മുടെ ഒരു റോഡ്. എന്തായാലും നമുക്ക് റോഡൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ, നല്ല ഗുഡ് പാക്കിംഗ് ആണ്. നല്ല PVC പൈപ്പിനകത്ത് തന്നെയാണ്, അത് PVC പൈപ്പിന്റെ മുകളിലും പിന്നെയും ടേപ്പെല്ലാം ചുറ്റിട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം, ധൈര്യമായിട്ട് വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നോക്കട്ടെ. ആ ഇതും ലൂക്കാനയുടെ തന്നെയാണ് കേട്ടോ, ഇതും ലൂക്കാന തന്നെയാണ്. ലൂക്കാന നാനോ സ്പിൻ കാണുന്നുണ്ടോ? ലൂക്കാനയുടെ നാനോ സ്പിൻ എന്ന് പറയുന്ന റോഡാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, എന്തായാലും നമുക്ക് തുറന്നു നോക്കാം അല്ലേ, നമുക്ക് കിട്ടിയ ഗിഫ്റ്റേ. നമുക്കിതൊക്കെ ഒരു ഇത് വെച്ചാലോ ലാസ്റ്റ്, ഒരു ഗിഫ്റ്റ് പോലെ നോക്കാം. എന്തെങ്കിലും ചെയ്യാട്ടോ, പിന്നീട് ആലോചിച്ചിട്ട് ആദ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. എന്തായാലും വാവ് നൈസായ, ഓ സൂപ്പർ ഐറ്റം. ആ നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള റോഡാണ് കേട്ടോ, അത്യാവശ്യം. കാണുന്നുണ്ട നല്ല ഗൈഡുകളൊക്കെ കണ്ടില്ലേ,
ഗൈഡുകളൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. ഈ റോഡ് ഉപയോഗിക്കുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക റോഡിനെ കുറിച്ചിട്ട്. ലൂക്കാനയുടെ അതിന് 4-5 ഒരു കെജി കാസ്റ്റിംഗ് ഇതൊക്കെ ഉണ്ട്, തൂക്കാനുള്ളത് ലിഫ്റ്റ് വെയ്റ്റിംഗ് ഒക്കെ ഉണ്ട്. 40-80 ഗ്രാം, അതായത് ലൂർ കാസ്റ്റ് കാസ്റ്റിംഗ് വെയ്റ്റ് 40-80 ഗ്രാം. കാണുന്നുണ്ടോ നാനോ സ്പിന്നിങ്, നല്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. റോഡ് നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ലൈറ്റ് വെയ്റ്റ് വേണം. ആ കാണുന്നുണ്ടോ, ഗൈഡുകളൊക്കെ കണ്ടോ, അതിന്റെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. എന്തായാലും നമുക്ക് ഈ റോഡ് ഉപയോഗിച്ചിട്ട് മീൻ എന്തായാലും പിടിക്കുന്നുണ്ട്. അമീർ ഖാൻ ഭായി, ഈ റോഡിലേക്ക് മേ പക്ക മച്ഛലി പക്കടൂംഗാ, ഇസ്മേ കോയി ഭി ഏക് ഫ്രോഗ് ലേക്കർ കെ, ടീക്ക്, ആപ്നെ സമയ ദിയാ ഹേ അച്ഛ ലഗാ മുജെ, മേ പക്ക ജനുവരി ഇസി സേ ഏക് മച്ഛലി പക്കടൂംഗാ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഹിന്ദി പറയുന്നതുകൊണ്ട് മലയാളികൾക്കൊന്നും തോന്നല്ലേ, കാരണം അവർ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗിഫ്റ്റ് ഒക്കെ തരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഹിന്ദിയിലും മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരും കാണുകയാണെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, അടിപൊളി ഐറ്റങ്ങൾ. അപ്പൊ നമുക്ക് കുറെ ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സൂപ്പർ. ഇതുപോലെ ഇനിയും എന്താ പറയാ, നിങ്ങൾക്ക് സാധനങ്ങൾ വല്ലതും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതന്നെ ആംഗ്ലേഷ് ടാക്കിൾ ഇന്ത്യയുടെ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഇവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. പേര് അമീർ ഖാൻ എന്നാണ്. അപ്പോൾ കടയിൽ നമുക്ക് വിളിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഒരു മിനിറ്റ് ഒന്നും കൂടി ഞാനിന്ന് ഹിന്ദിയിൽ പറയട്ടെ കേട്ടോ. ദേഖോ ദോസ്തോ, യേ ഭോപ്പാൽ സേ മുജെ അമീർ ഖാൻ ഏക് മേരെ ലിയെ ഗിഫ്റ്റ് ഭേജാ ഹേ, ഉൻകാ ദുകാൻ കാ നാം ഹേ ആംഗ്ലേഷ് ടാക്കിൾ ഇന്ത്യ, ടീക്ക് ഹേ, മുജെ ഇത്നാ സാമാൻ ഉസ്നെ ഗിഫ്റ്റ് ഭേജാ ഹേ, ബഹുത് മേ ഖുശി ഹോ ഗയി, മേ തോ കഭി സോചാ ഭി നഹീ ഇത്നാ സാമാൻ മേരെ ലിയെ കോയി ഗിഫ്റ്റ് ഭേജേഗാ. സാമാൻ തോ ബഹുത് ബഡിയാ ഹേ, ടീക്ക് ഹേ, മേ ദിഖായ താ ആപ് ലോഗോ കോ, ബഹുത് അച്ഛാ സാമാൻ ഹേ, ബഡിയാ ക്വാളിറ്റി കാ സാമാൻ ഹേ, യേ റാഡ് ദേഖ് രഹേ ഹോ ഉസ് ടൈപ് കാ, ആപ് യേ റീൽ ഭി ദേഖ് ലോ, ബഹുത് ബഡിയാ സാമാൻ ഹേ. ഇസ് ബന്ധേ കാ നമ്പർ മേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മേ ദേ രാ ഹൂ, ടീക്ക് ഹേ, ആപ് ലോഗോ കോയി സാമാൻ ലേനാ ഹോഗാ തോ ലേ സക്തേ ഹോ, ദുകാൻ കാ നാം ഹേ ആംഗ്ലേഷ് ടാക്കിൾ ഇന്ത്യ ഹേ, ദേഖ് ലേനാ, മേ ബാദ് മേ ഇസ്കോ ബോക്സ് കാ ഭി ദിഖാ ദൂംഗാ. ഓക്കെ, വീഡിയോ അച്ഛാ ലഗാ തോ ആപ് ലോഗ് ജരൂർ ലൈക് കർ ലേനാ, ടീക്ക് ഹേ, അഗർ കോയി ഡൗട്ട് ഹോ തോ മുജെ വാട്സപ്പ് നമ്പർ ഭി ഡിസ്ക്രിപ്ഷൻ ബോക്സ് മേ ദിയാ ഹൂ, ആപ് ലോഗ് കോൾ കർക്കാ പൂച്ച് സക്താ ഹേ, ടീക്ക് ഹേ, മേ അപ്നെ ഭാഷ മേ ബാത് കർനാ ചാ രാ ഹൂ മലയാളം മേ. ഓക്കെ ദോസ്തോ, അപ്പൊ മച്ചന്മാരെ നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല, ഞാൻ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ് ഞാനിപ്പോ ഹിന്ദിയിലും അവർക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തത്. അപ്പോ ഇത്രയും സാധനങ്ങൾ തന്നെ എന്തായാലും അമീർ ഖാനോട് ഞാൻ എന്തായാലും നന്ദി പറയുന്നത്. നമ്മളൊന്നും വിചാരിക്കാത്തതാണ് ഇത്രയും നല്ല ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല ഇത്രയും ഗിഫ്റ്റ് നമുക്കായിട്ട് ആരെങ്കിലും ഒക്കെ അയച്ചു വിടുന്നു. അപ്പൊ ഇത്രയും ഗിഫ്റ്റാണ് നമുക്ക് ഭോപ്പാലിൽ നിന്നിട്ട് അവർ അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞില്ല, അപ്പൊ ഇത് തന്നെയാണ്. വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് റാൻഡം കമന്റ് വെച്ചിട്ട് നോക്കും ആരാണ് വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടിട്ടുള്ളത്. അതുപോലെ നല്ല കമന്റ് അയച്ചിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ലൈക്കും കാര്യങ്ങളെല്ലാം കിട്ടുന്നതും, അതുപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കമന്റിന് ഞാൻ എന്തായാലും ഈ കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ആർക്ക് കിട്ടുന്നുള്ളത് അറിയില്ലല്ലോ, അത് ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലോ ഞാൻ മെല്ലെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ മച്ചാൻമാരെ, ബൈ.